ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്ക് ട്രേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കാൻ പോവാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വന്നത് ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജി പറഞ്ഞു തരുമെന്നാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സജഷൻ വന്നൊരു ടോപ്പിക്കാണ് ഈ ഒരു സൂപ്പർ ട്രെൻഡ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി നടത്താമെന്ന് വിചാരിച്ചു, കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു, കുറേ കാര്യങ്ങൾ വായിച്ചു. അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ ട്രെൻഡ് ഞാൻ പേഴ്സണലി നമ്മുടെ ചാർട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഈ ഒരു സൂപ്പർ ട്രെൻഡ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി വേണമെങ്കിൽ സൂപ്പർ ട്രെൻഡ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ഒരു 50-60% ആക്യുറസി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന സ്ട്രാറ്റജി ആക്ച്വലി ഞാൻ ബിൽഡ് ചെയ്തതല്ല, ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണമാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരുന്നത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത ആൾ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 50% ഒരു ആക്യുറസി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെൻഡിങ് മാർക്കറ്റിൽ മാത്രം സൂപ്പർ ട്രെൻഡ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതൊരു കൺസോൾഡേറ്റഡ് മാർക്കറ്റ് ആണ്. ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ്. അപ്പോൾ ഇത് കൺസോൾഡേറ്റഡ് മാർക്കറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഈ ഒരു കൺസോൾഡേറ്റഡ് മാർക്കറ്റിൽ നമ്മൾ സൂപ്പർ ട്രെൻഡ് ഉപയോഗിക്കാൻ പാടില്ല, മറിച്ച് ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂൾ വരുന്നത്. നെക്സ്റ്റ് റൂൾ അദ്ദേഹം പറയുന്നത് സൂപ്പർ ട്രെൻഡിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ATR ലെങ്ത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് 20 ആയിരിക്കും, അത് ചേഞ്ച് ചെയ്ത് 10 ആക്കുക, ഫാക്ടർ 3 തന്നെയാണ്. അപ്പോൾ ഇത് സെറ്റിങ്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എൻട്രി എടുക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് നോക്കാം. ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്. ഈ ഒരു കാൻഡിലാണ് നമുക്ക് സൂപ്പർ ട്രെൻഡ് ക്രോസ് ഓവർ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹൈ മാർക്ക് ചെയ്യുക, ഞാനിവിടെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹൈക്ക് എബോ എപ്പോഴാണോ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് എൻട്രി ട്രിഗർ ആവുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് എൻട്രി ട്രിഗറായി. നമുക്ക് ഇതിനിടയിലുള്ള ഈ ഒരു കാൻഡിലാണെങ്കിൽ ഈ ഹൈക്ക് എബോ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രിഗർ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാൻഡിലാണ്. ഈ ഒരു കാൻഡിലിൻ്റെ ഈ ഒരു ഹൈയിൽ നമുക്ക് എൻട്രി ട്രിഗറായി. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് 3 കാൻഡിലിൻ്റെ ബിലോ ആണ്, അതായത് 1, 2, 3. ഈ 3 കാൻഡിലിൻ്റെ ബിലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 5 മിനിറ്റ് ചാർട്ടാണ്. ടൈം ഫ്രെയിം എപ്പോഴും 5 മിനിറ്റ് ആക്കിയിട്ട് ട്രേഡ് ചെയ്യുക. കാരണം നമ്മൾ സൂപ്പർ ട്രെൻഡ് ഈ ഒരു ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി മൊത്തം ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നത് ഇൻട്രാഡേയാണ്. അപ്പോൾ നമുക്കിവിടെ എൻട്രി ടിക്കറായി. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് 3 കാൻഡിലിൻ്റെ ബിലോ, അതായത് ഏകദേശം ഇവിടെ സ്റ്റോപ്പ് ലോസ് വന്നു. ടാർഗറ്റ് വെക്കേണ്ടത് 1:2, അതായത് ഈ ഒരു റേഷ്യോന് ഇത് 1 ആണെങ്കിൽ നമ്മൾ 1:2 റേഷ്യോയിൽ നമ്മൾ ടാർഗറ്റ് വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ഹിറ്റ് ആയിട്ടുണ്ട്, അത് കാരണം നല്ലൊരു കേസ് നോക്കി എടുത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ സെല്ലിങ്ങിലാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ക്രോസ് ഓവർ വരുന്നത് ഈ ഒരു കാൻഡിലാണ്. ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞത് ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാൻഡിൽസ് ഒന്നും ഈ ലോന് ബിലോ പോകുന്നില്ല, മറിച്ച് ഈ ഒരു കാൻഡിലാണ് ഇതിന് ബിലോ പോകുന്നത്. അവിടെ നമുക്ക് എൻട്രി ട്രിഗറായി. എന്നിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് 3 കാൻഡിലെന്നാണ് പറഞ്ഞു, 1, 2, 3. ആക്ച്വലി ഈ കാൻഡിലിന് എബോവ് നമുക്ക് വയ്ക്കാം, പക്ഷേ സെക്കൻഡ് കാൻഡിൽ അതിന് എബോവ് പോയിട്ടുള്ളതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് 1:2 റേഷ്യോയിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു എൻട്രി കാര്യം മനസ്സിലായെന്നിരിക്കുന്നു. അതായത് ക്രോസ് ഓവർ നടക്കുന്ന കാൻഡിലല്ല, ആ ക്രോസ് ഓവർ നടക്കുന്ന കാൻഡിലിൻ്റെ ഹൈക്ക് എബോ ക്ലോസ് ചെയ്യുന്ന കാൻഡിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. എന്നിട്ട് 3 കാൻഡിൽ ബിലോ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ഇതാണ് പുള്ളി പറഞ്ഞ റൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ എൻട്രി കിട്ടുന്നത് വളരെ കുറവാണ്. ഒരു ഇൻട്രാഡേയിൽ മേ ബി 1-2 എൻട്രീസ് ആണ് കിട്ടുന്നത്, പക്ഷേ കിട്ടുന്നതിൽ ഒരു 50% ആക്യുറസി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് സൂപ്പർ ട്രെൻഡ് ക്രോസ് ഓവർ വരുന്നത് ഈ ഒരു കാൻഡിലാണ്. അപ്പോൾ ആ ഒരു കാൻഡിലിൻ്റെ ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഹൈ മാർക്ക് ചെയ്തു. ഈ ഹൈക്ക് എബോ എപ്പോഴാണോ കാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ എൻട്രി ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ടില്ല, അവിടെ ടച്ച് ചെയ്തിട്ട് താഴോട്ട് വന്നു. നമുക്ക് ഈ ഒരു കാൻഡിൽ കറക്റ്റായിട്ടൊരു ക്ലോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി ട്രിഗറായി. എന്നിട്ട് 3 കാൻഡിൽ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1, 2, 3. ആക്ച്വലി സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ 1:2 നമ്മൾ മിനിമം വയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ 1:3 പോയിട്ടുണ്ട്, പക്ഷേ അത് റയർ കേസിലാണ് പോകത്തുള്ളൂ. പക്ഷേ നമ്മൾ മിനിമം 1:2 കീപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പോകുന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റീസ് സെല്ല് ചെയ്തിട്ട് ബാക്കി ഹോൾഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കേസ് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. ഈ ഒരു സൂപ്പർ ട്രെൻഡ് ക്രോസ് ഓവർ വരുന്നത് ഈ ഒരു കാൻഡിലാണ്. ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ എബോ ക്ലോസ് ചെയ്യുന്ന നെക്സ്റ്റ് കാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാമായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് ക്രോസ് ഓവർ വന്നിട്ടില്ല. സോ ഈ ഒരു കേസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ സൂപ്പർ ട്രെൻഡ് ചേഞ്ച് ആയി, ഇവിടെ നമുക്ക് ഒരു ക്രോസ് ഓവർ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രോസ് ഓവറിൻ്റെ നെക്സ്റ്റ് കാൻഡിൽ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എൻട്രി കിട്ടി. എൻട്രി കിട്ടിയിട്ട് 3 കാൻഡിൽ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1, 2, 3. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. എന്നിട്ട് ഈ ഒരു
1:2 റേഷ്യോ നമ്മൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1:2 നമുക്ക് ഏകദേശം 1:2 കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇൻട്രാഡേ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ കിട്ടിയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു 1:2 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കോസ്റ്റ് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യേണ്ട വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്രോസ് ഓവർ വരുന്നത് ഏകദേശം ഇവിടെയാണ്. പക്ഷേ നമ്മളിത് ആക്ച്വലി അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം ഇവിടെ നമുക്ക് ആ ഒരു ഫോളിന് ശേഷം ഒരു കൺസോൾഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഒക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ തന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാമായിരുന്നു. എൻട്രി എടുത്തിട്ട് പക്ഷേ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നില്ല, പക്ഷേ കോസ്റ്റ് ടു കോസ്റ്റ് തന്നെ ഈ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. സോ എല്ലാം നമ്മൾ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നടക്കത്തില്ല. നമ്മൾ എപ്പോഴും ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത്. ആ ഒരു ട്രെൻഡിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പക്കയായിട്ടുള്ള എൻട്രി ഈ ഒരു സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ റിയൽ മണി വെച്ച് ഇൻവോൾവ് ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്കൗട്ട് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. റിയൽ മണി ഇൻവോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വലി നമുക്ക് മിസ്റ്റേക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ റിയൽ മണി ഇൻവോൾവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് സീരിയസ്നെസ് നമുക്ക് എടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.